ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ചിന്തയാണ് അവരുടെ ഓരോ പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത്തരത്തിലൊരു പ്രവൃത്തിയുടെ സാഹചര്യത്തിലുണ്ടായ കഥയാണ് ഇപ്പോൾ എല്ലാവരുടെ മുന്നിലേക്കും എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് വാക്സിനേഷൻ കണ്ട് മറ്റൊരാളെ കുത്തിവെക്കാൻ ഒരാൾക്ക് മനസ്സിൽ തോന്നുകയും അങ്ങനെ മുന്നിൽ കണ്ട ഒരാളെ കുത്തിവെക്കുകയുമാണ് നടന്നത്. ഇത് വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാണ്, ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒന്ന് എന്ന് തന്നെ പറയണം. റാദയിൽ കോവിഡ് വാക്സിൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയോധികയ്ക്ക് കുത്തിവയ്പ്പ് നൽകിയ കേസിൽ സർവത്ര ദുരൂഹതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മരുന്നില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ചാണ് ചിന്നമ്മയെ കുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. പ്രതി ആകാശിൻ്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തത്. കോവിഡ് വാക്സിൻ എടുത്ത നാളു മുതൽ മറ്റൊരാൾക്ക് അതേപോലെ കുത്തിവയ്പ്പ് നൽകുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് നൽകുന്ന മൊഴി. ആ ആഗ്രഹത്തിൽ നിന്നാണ് വയോധികയോട് ഇങ്ങനെ പെരുമാറിയതെന്ന് കൂടി പറയുന്നു. വളരെയധികം നിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതെങ്കിലും ഇതെല്ലാവരും ആശ്ചര്യപ്പെടുത്തുകയാണ്. സ്കൂട്ടറിൽ പോകവെയാണ് ആകാശ് വരിയരികിൽ ചിന്നമ്മയെ കണ്ടത്. പിന്നാലെ റാംനയിൽ പോയി സിറിഞ്ച് വാങ്ങി. അങ്ങനെ സിറിഞ്ച് വാങ്ങി വന്ന ശേഷം വീട്ടിൽ കയറി കുത്തിവയ്പ്പ് നടത്തുകയായിരുന്നു. ഇങ്ങനെയാണ് പോലീസിൻ്റെ കണ്ടെത്തലിൽ തന്നെ പോലീസും പറയുന്നത്. റാന്നി പള്ളിയക്കലിംഗ സ്വദേശി ചിന്നമ്മയ്ക്ക് കുത്തിവയ്പ്പ് എടുത്ത പത്തനംതിട്ട വലഞ്ചൂഴി സ്വദേശി ആകാശാണ് അറസ്റ്റിലായത്. ആകാശിന് വെറും 22 വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളത്. ഈ പ്രതിയെ ചിന്നമ്മ തന്നെ തിരിച്ചറിയുകയും ചെയ്തു. ചിന്നമ്മയുടെ സഹായത്തോടെയാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതിയുടെ തിരിച്ചറിയൽ നടത്തിയത്. കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അജ്ഞാതൻ ചിന്നമ്മയ്ക്ക് കുത്തിവയ്പ്പ് എടുത്തത്. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അജ്ഞാതനായ യുവാവ് നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് ചിന്നമ്മയുടെ മൊഴിയിൽ തന്നെ പറയുന്ന കാര്യം. സിറിഞ്ച് ചിന്നമ്മയ്ക്ക് തന്നെ നൽകിയ ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത്. സിറിഞ്ച് കുത്തിവെച്ച് കളയാൻ ആകാശ് നിർദ്ദേശിച്ചെങ്കിലും ചിന്നമ്മ അത് നശിപ്പിച്ചിരുന്നില്ല. ഇത് കത്തിച്ച് കളയാനാണ് പ്രതി ആവശ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇത് പോലീസ് പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിയിട്ടുണ്ട്. സിറിഞ്ച് പരിശോധന അതിനിർണായകമാകുമെന്ന് പറഞ്ഞേ മതിയാകും. സിറിഞ്ചിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെന്നും ഇതിലൂടെ തന്നെ തിരിച്ചറിയണം. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന വകുപ്പ് കൂടി ചുമത്തിയാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് തന്നെ പറഞ്ഞു. 66-കാരിയായ ചിന്നമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയണം. ഇവരെ വിശദ പരിശോധനയ്ക്ക് ഇനിയും വിധേയമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ വയോധികയ്ക്ക് സംഭവിച്ച ആപത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കോവിഡ് വാക്സിൻ എടുത്ത നാൾ മുതൽ മറ്റൊരാൾക്ക് കുത്തിവയ്പ്പ് നൽകണമെന്ന ആഗ്രഹം തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഈ 22 വയസ്സുകാരൻ പറയുന്നത്. ചിന്നമ്മയെ കണ്ടതും റാന്നിയിൽ പോയി സിറിഞ്ച് വാങ്ങിയെത്തി ആഗ്രഹം നടത്തുകയായിരുന്നു. കോവിഡ് വാക്സിൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വയോധികയ്ക്ക് കുത്തിവയ്പ്പ് നടത്തിയത്. അപ്പോൾ എടുത്തപ്പോൾ മുതൽ തന്നെ വയോധിക ദുരൂഹതയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി കേസ് അന്വേഷണം നടക്കുകയാണെന്നും ഇതിനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല എന്ന് തിരിച്ചറിഞ്ഞ ചിന്നമ്മ തന്നെ ഇത് പരാതി നൽകുകയുമായിരുന്നു. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.